മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നു. നിന്റെ സഹോദരൻ എന്താണ് അവിടെ ചെയ്യുന്നത്? ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ നിങ്ങാനും എണീറ്റാൽ അവനൊരു താക്കീത് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അഗ്നി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും ടോണി ചൂടുവെള്ളവുമായിട്ട് അകത്തേക്ക് വന്നു. എന്റെ അഗ്നി, മോൾക്ക് വേദനിക്കുന്നുണ്ടാവും, നീ ഒന്ന് ചൂട് പിടിച്ചു കൊടുക്ക്. ഞാനോ? നോ. ഏ, എന്താ നീ പറഞ്ഞേ? അല്ല, ഞാൻ പിടിച്ചു കൊടുക്കാമെന്ന് പറയുകയായിരുന്നു. പതിയെ പിടിക്കണം എടാ, നല്ല ചൂടുവെള്ളമാ, അതും പറഞ്ഞ് ടോണി വൈകിയോടായി പറഞ്ഞു. പേടിക്കണ്ടടാ, ഇപ്പോൾ മാറും. നിന്റെ ഭർത്താവ് നിന്റെ അടുക്കൽ തന്നെ ഇല്ലേ? മോൾ ഒന്നും കൊണ്ട് പേടിക്കണ്ടോ, വേദന നാളത്തേക്ക് മാറും. അത് പറഞ്ഞിട്ട് അവളുടെ കവളിലൊന്ന് തലോടി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ടോണി പോയതും അഗ്നി വാതിൽ ചേർത്ത് കുറ്റിയിട്ട് കാറ്റുപോലെ വൈകിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അതേ പെണ്ണെ, നിനക്ക് ചൂട് പിടിക്കണമെങ്കിൽ നീ പിടിക്കുക, അല്ലാണ്ട് എന്റെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, കേട്ടോടി ഉണ്ടക്കണ്ണി. അത് പറഞ്ഞ് അഗ്നി റൂമിന്റെ ഒരു സൈഡിലായി ടേബിളിൽ പോയിരുന്നു. ലാപ്ടോപ്പ് തുറന്നു വെച്ച് അവന്റെ വർക്കിലേക്ക് കടന്നു. നല്ലോണം വേദന ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് ചൂട് പിടിക്കാമെന്ന് കരുതിയ വൈക പതിയെ തന്റെ ഇടുപ്പിൽ നിന്നും സായി താഴ്ത്തി അവനെ ഒന്ന് പാളി നോക്കി. എവിടെ, അവൻ ലാപ്ടോപ്പിൽ തലകുത്തി കിടക്കുകയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ആൾ എക്സ്ട്രാ ഡീസന്റ് ആണല്ലോ, അതുകൊണ്ട് വൈക കാപ്പിയടിയൊന്നും ഇല്ലായിരുന്നു. അവൾ പതിയെ ചൂടുവെള്ളം തോർത്തുകൊണ്ട് പിഴിഞ്ഞ് വേദനയുള്ള ഭാഗത്ത് ചെറുതായി വെച്ചതും വേദന കൊണ്ട് അവൾ അലറി കരഞ്ഞുപോയി. ആ, അവളുടെ കാട്ടിക്കൂട്ടലുകളെല്ലാം അവൻ ഇടം കാണാലെ കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവൻ അവിടെ ഇരുന്നിട്ട് ഇറുപ്പുറച്ചില്ല. അവൻ തന്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് പാഞ്ഞു വന്ന് ഗൗരിയുടെ കയ്യിൽ നിന്നും തോർത്ത് തട്ടിപ്പറിച്ചു. കവിഴ്ന്ന് കിടക്കട് ബെഡിലവിടെ. ആ, ഏ, അവൾ ആദ്യമൊന്ന് തലയാട്ടിയെങ്കിലും പിന്നീട് കേട്ടത് എന്താണെന്ന് ഒന്നുകൂടി ആലോചിച്ചത് ഞെട്ടിപ്പോയി. വേണ്ട വേണ്ട സാർ, ബുദ്ധിമുട്ടുണ്ട, ഞാൻ ചെയ്തോളാം, അവൾ താഴത്തോട്ട് നോക്കി പറഞ്ഞു. ദേ നോക്ക്, എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടേ ശീലമുള്ളൂ എന്ന് നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. മേലിൽ എന്നെ കൊണ്ട് രണ്ടാമെന്ന് പറയിപ്പിക്കാനുള്ള അവസരം വരുത്തരുത്, കിടക്കാൻ പറഞ്ഞാൽ കിടന്നോളണം. പിന്നീട് ഇനി അവനെ ദേഷ്യം പിടിപ്പിച്ചാൽ ശരിയാകില്ല എന്ന് തോന്നിയ വൈക വേഗം കവിഴ്ന്നു കിടന്നു. തന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ഒരു പെയിൻ കില്ലറിന്റെ ഓയിൻമെന്റ് എടുത്തുകൊണ്ടുവന്ന് അഗ്നി അവളുടെ അരികിലായി ഇരുന്നു. അവൻ പതിയെ അവളുടെ സാരി വെറുക്കുന്ന കൈകളിലൊന്ന് താഴ്ത്തി വീണ വീഴ്ചയിൽ ഇടുപ്പ് നന്നായി ചുവന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ ഇടുപ്പിൽ ഓയിൻമെന്റ് തേച്ചു കൊടുത്തു. പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ കൈവച്ചതും അവന്റെയും അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നതായി ഇരുവർക്കും തോന്നി. ഇതുവരെ അറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവരെ മൂടുന്നുണ്ടായിരുന്നു. വൈക തന്റെ കണ്ണുകൾ ഇറക്കിയടച്ച് ബെഡ്ഷീറ്റിൽ കൈകൾ മുറുക്കിപ്പിടിച്ച് അങ്ങനെ കിടന്നു. അവൻ തന്റെ അടുക്കളയിലേക്ക് എത്തുമ്പോൾ ഹൃദയം ക്രമാതീതമായി മിടുക്കിയത് അവൾക്കറിയാമായിരുന്നു. അഗ്നിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവൻ വേഗം എങ്ങനെയോ ചൂട് പിടിച്ചു കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോയി. വേദന കൊണ്ടാണെന്ന് തോന്നുന്നു, ഗൗരി വേഗം ഉറങ്ങിപ്പോയിരുന്നു. ബാൽക്കണിയിലെ ചെയറിൽ ഇരുന്നു കൊണ്ട് അഗ്നി എന്തൊക്കെയോ കണ്ണടച്ച് ആലോചിക്കുകയായിരുന്നു. അവന്റെ മനസ്സിലേക്ക് നിഷ്കളങ്കമായ രണ്ട് ഉണ്ടക്കണ്ണുകൾ പതിയെ വരുവാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് തന്നെ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. നോ അഗ്നി, നീ എന്തൊക്കെയാണ് ഈ ആലോചിച്ചു കൂട്ടുന്നത്? അവൾ നിന്റെ ഒരു വർഷത്തേക്ക് ഭാര്യയാകുവാൻ വേണ്ടി അഭിനയിക്കാൻ വന്ന കുട്ടിയാണ്. നിനക്ക് ലക്ഷ്യങ്ങൾ പലതുമുണ്ട്, അത് മറന്നു പോകരുത്. അപ്പോഴേക്കും അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ ഒന്നുകൂടി കുടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ബാൽക്കണി ഡോറടച്ച് അവൻ അകത്തേക്ക് കയറി. അഗ്നി അങ്ങോട്ട് ചെല്ലുമ്പോൾ വൈകു ഉറങ്ങിപ്പോയിരുന്നു. അവൻ എ സി അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലാങ്കറ്റ് നന്നായി അവളെ പൊതുപ്പിച്ച് അവനും അടുത്തു കിടന്നു. നാളെ വൈകയുടെ ജീവിതം മാറിമറിയുമെന്നറിയാതെ രാവിലെ തന്നെ ചന്ദ്രോത് തറവാട്ടിലേക്ക് അഗ്നിയുടെ പിയെ വിളിച്ചു പറഞ്ഞിരുന്നു അഗ്നി ഇന്ന് വൈകിട്ട് ചന്ദ്രോത്ത് എത്തിച്ചേരുമെന്ന്. അരുന്ധതിക്ക് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. കാരണം ഏകദേശം ഒരു വർഷമായി അഗ്നിയെ അരുന്ധതിയും കുടുംബവും കണ്ടിട്ട്. അരുന്ധതി പല വഴിക്കും അഗ്നിയെ കാണുവാൻ ശ്രമിച്ചുവെങ്കിലും അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അവനെ കാണുവാനുള്ള ഉത്സാഹത്തിലായിരുന്നു അവൾ. മോളെ അരുന്ധതി, നീ എന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നത്? അവൻ അഗ്നി നിന്നെ സ്വീകരിക്കുമെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? അവന് പണ്ടേ നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, പിന്നെ നീ എന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നത്? അരുന്ധതിയുടെ അമ്മ പങ്കജത്തിൽ നിന്നും കേട്ട വാക്കുകളിൽ അവളുടെ കണ്ണിൽ ക്രോധം കത്തിയാളി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ദേ പെറ്റമ്മയാണെന്ന് ഞാൻ നോക്കില്ല, അറിയാലോ ശരിക്കും അരുന്ധതിയെ, ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും. അതിന് തടസ്സമായി നിന്നാൽ? ഒരു നിമിഷം പങ്കജം അരുന്ധതിയുടെ ഭ്രാന്തമായ ഭാവം കണ്ടതും പേടിച്ചുപോയി. അവൻ, അഗ്നി എന്റേത് മാത്രമാണ്, ഒന്ന് രണ്ട് വർഷമല്ല, കഴിഞ്ഞ 21 വർഷമായി ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുത്തിക്കും അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല, അവൻ എന്റേതാണ്, എന്റേത് മാത്രം. അവർക്ക് നേരെ അലറിക്കൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞുപോയി. എന്റെ നാഗക്കാവിലമ്മേ, എന്റെ മോൾക്ക് നല്ല ബുദ്ധി നൽകുവാൻ അമ്മ കനിയണമേ, മുകളിലേക്ക് നോക്കി ആ സാധു സ്ത്രീ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. സമയം അഗ്നിയുടെ ഫ്ളാറ്റിൽ രാവിലെ തന്നെ വൈകി അടുക്കളയിൽ തകൃതിയായി ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഈ സമയം ബാൽക്കണിയിൽ എന്തോ കാര്യമായി സംസാരിക്കുന്ന തിരക്കിലാണ് ടോണിയും അഗ്നിയും. അത് അവരുടെ മുഖഭാവത്തിൽ നിന്നും തന്നെ വൈകൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. എടാ, എങ്ങനെയാണ് അവളെയും കൊണ്ട് നീ തറവാട്ടിലേക്ക് പോകുന്നത്? എനിക്ക് ആലോചിച്ചിട്ട് കൈയും കാലും വിറക്കുന്നു. അവിടെയുള്ളവർ, ടോണിയുടെ മുഖത്ത് ഭയം നീലിച്ചു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ടോണി, അവള് ഈ ചെകുത്താന്റെ പെണ്ണാ.
അവിടെയുള്ളവർക്ക് അഗ്നിയെ മാത്രമേ അറിയുകയുള്ളൂ, ചെകുത്താനെ ആർക്കും അറിയില്ല. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത കോടികളുടെ ആസ്തി അതങ്ങനെയൊന്നും നേർവഴി കൂടിയല്ല എന്നുള്ള കാര്യം നിനക്കും അറിയാമല്ലോ. ഈ അഗ്നിയുടെ നേർക്കുനേരിൽ നിന്ന് വെല്ലുവിളിക്കുന്നവർ അതാരായാലും മരണത്തെ മാത്രമേ പുൽക്കൂ എന്ന് നിനക്കറിയില്ലേ? അപ്പോൾ പിന്നെ ഈ ചെകുത്താന്റെ പെണ്ണിനെ തൊട്ടാൽ ഞാൻ വെറുതെ ഇരിക്കുമോടാ? അവന്റെ മുഖത്ത് ക്രൂരമായ പുഞ്ചിരി വിടർന്നു. ടോണി പെട്ടെന്ന് അവനിലുണ്ടായ മാറ്റത്തെ പേടിയുടെ നോക്കിക്കണ്ടു. കാരണം അവനൊരു ചെകുത്താനായി മാറിയാൽ ചന്ദ്രോത്തറവറിനെ നാമാവശ്യമാക്കിയിട്ട് മാത്രമേ അവൻ അടങ്ങൂ എന്ന് ടോണിക്കറിയാം. നീ എന്തായാലും വൈകിയോടൊന്ന് സംസാരിക്കേ, ഞാൻ പറഞ്ഞാൽ അവൾ ഏത് സെൻസിൽ എടുക്കുമെന്ന് അറിയില്ല. പിന്നെ പിന്നെ ടോണി ഒരു സംശയത്തോടെ അഗ്നിയെ നോക്കി. ഒന്നുമില്ല. ആ പിന്നെ നീ അവൾക്ക് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാൻ കൂടെ പോകണം. ചന്ദ്രോത്ത് തറവാട്ടിൽ അവളുടെ കാലുകുത്തുമ്പോൾ അവൾ എല്ലാം കൊണ്ടും ഒരു രാജകുമാരി ആയിട്ട് വേണം. അവിടെയുള്ളവർക്ക് തോന്നാൻ, എസ്പെഷ്യലി അരുന്ധതി. അവന്റെ മുഖത്തൊരു പരിഹാസച്ചിരി വിരിഞ്ഞു. അതിന് ഞാനെന്തിനാ പോകുന്നത്? ഞാൻ അവളുടെ സഹോദരനാണ്, നീയാണ് അവളുടെ ഭർത്താവ്. ഭാര്യയും കുട്ടി പോകേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ടോണി അവനെ നോക്കി പുച്ഛിച്ചു. തൽക്കാലത്തേക്ക് സഹോദരൻ പോയാൽ മതി, ഭർത്താവിന് ഇവിടെ കുറച്ച് ജോലിയുണ്ട്, അത് തീർക്കട്ടെ. അതും പറഞ്ഞ് അവൻ വീണ്ടും ലാപ്ടോപ്പിലേക്ക് ഊളിയിട്ടു. ഏത് നേരം അതിൽ തന്നെ പെറ്റുകിടന്നോ? ഇവനെയും ലാപ്ടോപ്പിനെയും ഒന്നിച്ചാണ് പെട്ടതെന്ന് തോന്നുന്നു എന്റെ അമ്മ. ടോണി അഗ്നി കേൾക്കാതെ പിറുപിറുത്തു. തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അടിയനോട് ആരൊന്നും പറഞ്ഞില്ല, ഞാൻ അവളെയും കൊണ്ട് പോവുകയാണെന്ന് പറയുകയായിരുന്നു. കാലൻ കേട്ടിരുന്നെങ്കിൽ എന്റെ പപ്പും പൂടെയും ഇളക്കിയേനെ. മോള് ഗൗരി, നീ വേഗം പുറപ്പെടണം, നമുക്കൊന്ന് പുറത്തു പോയിട്ട് നിനക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാം. എനിക്കിപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സുണ്ടല്ലോ ഏട്ടാ, അത് പോരെ. അത് പിന്നെ മോളെ, നമ്മൾ ഇന്ന് തന്നെ അഗ്നിയുടെ തറവാട്ടിലേക്ക് പോകും. അത് കേട്ടതും അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന വൈകിയുടെ മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞു. അവൾ പേടിയുടെ ടോണിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഏട്ടാ, അവിടെയുള്ളവർക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് അറിയുമോ? അവർ എന്നെ സ്വീകരിക്കുമോ? എനിക്ക് പേടിയാകുന്നു. സത്യത്തിൽ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് മാരേജ് ആണ് അവളുടെയെന്ന് അവൾ മറന്നുപോയിരുന്നു. അവൾ പേടിക്കണ്ട, അതെല്ലാം നിന്നെ കെട്ടിയോ നോക്കിക്കോളൂ. നീ ആദ്യം പോയി പുറപ്പെടാൻ നോക്ക്, നമുക്കിപ്പോൾ തിരിച്ചാലേ വൈകിട്ടെങ്കിലും എത്തുകയുള്ളൂ. ശരിയേട്ടാ. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഗൗരിയും ടോണിയും വസ്ത്രങ്ങളെല്ലാം എടുത്ത് തിരിച്ചെത്തിയിരുന്നു. വൈകി ഒന്നോ രണ്ടോ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷെ അവളുടെ വാക്കുകളൊന്നും കേൾക്കാതെ ടോണി വസ്ത്രങ്ങൾ അവൾക്ക് വേണ്ടി വാരിക്കൂട്ടി. ഇതുവരെ തനിക്ക് ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സഹോദരിക്ക് വേണ്ട എല്ലാ കടമയും ടോണി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ എത്ര എഴുതിട്ടും മതിയാകുന്നില്ലായിരുന്നു വൈകയ്ക്ക് വേണ്ടി. ടോണിയും വൈകയും എത്തലും പെട്ടെന്ന് തന്നെ അവർ തറവാട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം മൂവരും വളരെ നിശബ്ദമായിരുന്നു. അഗ്നിയുടെ മനസ്സിൽ പല കണക്കൂട്ടുകളിലായിരുന്നെങ്കിൽ ടോണിയുടെ മനസ്സിൽ പേടിയായിരുന്നു. തന്റെ സഹോദരിയെ കുറിച്ചുള്ള വ്യാകുലതയായിരുന്നു. എന്നാൽ വൈകയ്ക്കാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ഒരു പിടുത്തവുമില്ലായിരുന്നു. തങ്ങളുടെ വാഹനം നഗരപ്രദേശം കഴിഞ്ഞ് ഗ്രാമീണതയിലേക്ക് എത്തിച്ചേർന്നത് വളരെ കൗതുകത്തോടെ വൈക നോക്കിക്കണ്ടു. അത്രയും ഗ്രാമീണത നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു അവന്റെ തറവാട് നിൽക്കുന്ന ഇടം. തികച്ചും ശാന്തമായ അന്തരീക്ഷം അല്ലേട്ടാ? വൈക തന്റെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ടോണിയോട് പറഞ്ഞു. അവളുടെ വിടർന്ന കണ്ണുകളും പ്രസന്നമായ മുഖവും അഗ്നി ഫ്രണ്ടിലെ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് തെളിച്ചം കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ചുണ്ടിൽ അവൻ പോലും അറിയാതെ കുഞ്ഞു പുഞ്ചിരി വിടർന്നു. നീ പറഞ്ഞത് ശരിയാണ് മോളെ, തികച്ചും ശാന്തമായ അന്തരീക്ഷമാണ്. പക്ഷേ വൈകയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അന്തരീക്ഷം മാറിമറിയാൻ അധിക സമയം വേണ്ട മോളെ. ശാന്തമായി ഇരിക്കുന്ന പ്രകൃതിയിൽ പെട്ടെന്ന് മാറ്റം വരുന്നത് നീ കണ്ടിട്ടില്ലേ? നമുക്കൊരിക്കലും പ്രകൃതിയെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് മാറ്റം വരികയെന്ന് അതിന് മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെയാണ് ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവരും. നിന്നെ എല്ലാവരും ചിലപ്പോൾ സ്നേഹിക്കാം, അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാം. എല്ലാവരുമായി ഒരകലം വിട്ട് മാത്രം നിൽക്കുക. അപകടം എപ്പോഴും മുന്നിൽ കാണും. നീ അറിയാതെ അതിൽ ചെന്ന് പെടുകയും ചെയ്യും. കാരണം നീ അത്രയ്ക്ക് പാവമാണ്. ഏട്ടന്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ഏട്ടൻ പറയുന്നത്? അവൾക്ക് ടോണി പറയുന്നത് അധികം മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ അപകടം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പേടിയോടെ തലകുലുക്കി. മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്റെ ചെകുത്താൻ നിന്റെ കൂടെയുള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എങ്കിലും എപ്പോഴും അവന്റെ കണ്ണെത്തണമെന്നില്ല. അതുകൊണ്ട് എന്റെ മോൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം അവിടെ നിൽക്കുവാൻ. ഏട്ടൻ അവിടെ കാണില്ലേ? അവൾ ചെറു ഭയത്തോടുകൂടി അവനോട് ചോദിച്ചു. അതിന് ടോണിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, മോളെ, ചന്ദ്രോത്ത് തറവാട്ടിൽ അന്യമതസ്ഥർക്ക് കയറാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഏട്ടൻ കൂടെ ഉണ്ടാകില്ല, ഇന്ന് തന്നെ തിരിച്ചു വരും. ടോണി അങ്ങനെ പറഞ്ഞതും വൈകയുടെ കണ്ണുകൾ ഈറഞ്ഞണഞ്ഞു. അയ്യേ, ഏട്ടന്റെ കുട്ടി കരയുകയാ? നീ അവിടെ നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവരല്ല ടോണി, ഞാനാണ്. പെട്ടെന്ന് അഗ്നിയുടെ ശബ്ദം കേട്ടതും ടോണിയും വൈകയും അവനിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. എടാ, അത് പിന്നെ നിനക്കറിയുന്ന വേണ്ട ടോണി, അത് നമ്മൾ സംസാരിച്ച് വെറുതെ മുഷിയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നിന്നെ ഞാൻ എന്റെ ഒപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്തായാലും ഈ അഗ്നിയുടെ ജീവൻ ഈ ശരീരത്തിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല, അതെന്റെ വാക്കാണ്.
ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇരുവരും ഒന്നും മിണ്ടിയില്ല. ആറിട്ട റോഡ് കഴിഞ്ഞ് വണ്ടി ഒരു ചെമ്മൺ പാതയിലേക്ക് നീങ്ങി തുടങ്ങി. വൈകിയുടെ ഹൃദയം പടപടാ മിടിക്കുവാൻ തുടങ്ങി. അവൾക്കെന്തോ ഭയം വരുന്നത് പോലെ തോന്നി തുടങ്ങിയിരുന്നു. സ്വർണ്ണലിപികളിലായി എഴുതിയ ചന്ദ്രോ തറവാടിന്റെ ബോർഡ് കണ്ടതും വൈക അതിലേക്കൊന്ന് കണ്ണോടിച്ചു. ആരായാലും നോക്കിപ്പോകുന്ന 12 കെട്ടോടുകൂടിയ ഒരു വലിയ തറവാടായിരുന്നു ചന്ദ്രോത്ത് തറവാട്. വൈകുന്നേരം എത്തിയതിനാൽ തന്നെ ആ പ്രദേശം കണ്ടതും വൈകക്ക് പേടി തോന്നി തുടങ്ങി. ആഡംബരമേറിയ അഗ്നിയുടെ കാർ തറവാട്ടിന്റെ മുന്നിൽ എത്തിച്ചേർന്നതും ഒരു കൂട്ടം ആളുകൾ തറവാട്ടിന്റെ അകത്തളങ്ങളിൽ നിന്നും പുറത്തേക്കിറങ്ങി ആ കാറിലേക്ക് വീക്ഷിക്കുന്നത് വൈക കാറിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. വൈകയുടെ നെഞ്ച് പടപടാ മെടിക്കുവാൻ തുടങ്ങി. കൈകൾ പേടികൊണ്ട് വിയർപ്പിനാൽ കുതിർന്നു. ശരീരത്തിൽ അവൾ പോലും അറിയാതെ വിയർപ്പുകൾ പൊടിഞ്ഞു. അഗ്നിയുടെ കാൽ ചന്ദ്ര തറവാട്ടിലെ മണ്ണിൽ പതിഞ്ഞതും കാവിലെ പൊത്തിൽ നിന്നും ഒരു വലിയ നാഗം പുറത്തു വന്നു. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അച്ഛൻ ചെറിയമ്മ അരുന്ധതി എല്ലാവരെയും അവനൊന്ന് നോക്കി. അരുന്ധതിക്ക് ഒരു നിമിഷം അഗ്നിയെ കണ്ടതും അവൾ തറഞ്ഞു നിന്നുപോയി. കാരണം അവന്റെ സൗന്ദര്യത്തിൽ അവൾ മതിമറന്ന് നിന്നുപോയി. താൻ ഒരു വർഷം മുമ്പേ കണ്ട അഗ്നിയല്ല തന്റെ മുന്നിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. അവളുടെ കണ്ണിൽ നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വികാരം ആളിക്കത്തി. അഗ്നി പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ടോണി ഇറങ്ങി. ടോണി അവിടെ കണ്ടതും അവരുടെ എല്ലാം മുഖമൊന്ന് ഇരുണ്ടു. അഗ്നി പതിയെ ചിരിച്ചുകൊണ്ട് വൈകിയിരിക്കുന്ന ഡോറിന്റെ അടുത്ത് വന്ന് പതിയെ ഡോർ തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ ആരാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. അവൻ തന്റെ വലതുകൈ അവൾക്ക് നേരെ നീട്ടി അവൾ തന്റെ ഇടതുകൈ അവന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു. കാറിൽ നിന്നും ചന്ദ്രോത്ത് തറവാടിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചു. ഈ സമയം കാവിൽ നിന്നും വെള്ളിനാഗം തലയുയർത്തി അവർ ഇരുവരെയും നോക്കി നിന്നു. അരുന്ധതിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തന്റെ അഗ്നിയുടെ കൈകളിൽ കൈ ചേർത്ത് വരുന്നവളെ അവൾ പകയാലെ നോക്കി നിന്നു. അവൾ തന്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. തറവാട്ടിലുള്ള പല അംഗങ്ങളുടെയും കണ്ണുകൾ അരുന്ധതിയിലേക്കും അഗ്നിയിലേക്കും മാറി മാറി വീണു. അഗ്നിയുടെ കൈയും പിടിച്ച് അവന്റെ കൂടെ തറവാടിന്റെ പടിക്കെട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവരെല്ലാവരും അത്ഭുതത്തോടെ വൈകയെ നോക്കി. ഒന്നങ്ങോട്ട് മാറിയാൽ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാമായിരുന്നു. അഗ്നിയുടെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവരെല്ലാവരും സുബോധത്തിലേക്ക് വന്നത്. ഒന്നവിടെ നിൽക്ക അഗ്നി, നിനക്ക് ഈ തറവാട്ടിലേക്ക് കയറാം. കൂടെയുള്ള നിന്റെ കൂട്ടുകാരനെയും ഈ പെൺകുട്ടിയെയും ഇവിടേക്ക് കയറ്റുവാൻ ഞാൻ സമ്മതിക്കില്ല. അഗ്നിയുടെ അച്ഛൻ ദേഷ്യത്തോടെ അഗ്നിയോടായി പറഞ്ഞു. അതിനാർക്കു വേണം നിങ്ങളുടെ സമ്മതം? അവനൊരു പുച്ഛത്തോടെ അയാളോടായി ചോദിച്ചു. അത് കേട്ടതും അയാൾ കോപം കൊണ്ട് വിറച്ചു. അഗ്നി! അയാളുടെ അലർച്ചയിൽ അഗ്നിയും അരുന്ധതിയും ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഞെട്ടിക്കിടുങ്ങിപ്പോയി. വൈക അപ്പോഴും തലതാഴ്ത്തി പേടി കൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പകയിരുന്ന കണ്ണുകളാലെ അരുന്ധതി നോക്കിക്കണ്ടു. അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ താമസിക്കും, ഒപ്പം ഇവളും. അവൻ വൈകയുടെ ഷോൾഡറിലൂടെ കൈ ചേർത്ത് അവനിലേക്ക് ചേർത്ത് നിർത്തി അയാളോടായി പറഞ്ഞു. അതിനു മാത്രം നീയും ഇവളും തമ്മിൽ എന്താണ് ബന്ധം? അയാൾ തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അഗ്നിയോടായി ചോദിച്ചു. അതിന് അഗ്നി എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മീറ്റ് മൈ ബിലൗഡ് വൈഫ് മിസ്സിസ് വൈക അഗ്നിദേവ്. അരുന്ധതി തന്റെ ഇരുചെവികളും പൊത്തിപ്പിടിച്ച് കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടപോലെ അലറി വിളിച്ചു. അരുന്ധതിയുടെ സംഹാരരൂപം കണ്ട വൈക പേടിച്ച് അറിയാതെ തന്നെ അഗ്നിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അഗ്നി വൈകയുടെ ചുമലിൽ തട്ടി പതി ആശ്വസിപ്പിച്ചു. ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. നീ എന്നെ പറ്റിക്കുകയല്ലേ അഗ്നി? പറയേ, പറയാൻ. ആ, അവളൊരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചു. ഇല്ല അഗ്നി, നീ എന്റേതാണ്. അങ്ങനെ മറ്റൊരു പെണ്ണിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഈ അരുന്ധതി 29 വർഷം കാത്തിരുന്നത്. നിന്നെ സ്വന്തമാക്കുവാൻ വേണ്ടി മാത്രമാണ്. അതിന് തടസ്സമായി ആരെങ്കിലും വന്ന് നിന്നാൽ. അഗ്നിയുടെ നെഞ്ചിൽ തലയായിച്ച് പേടിച്ചു വലിച്ചു നിൽക്കുന്ന വൈകയെ പിടിച്ചു വലിച്ച് അരുന്ധതി അവർക്ക് നേർക്ക് നിർത്തി. അരുന്ധതിയുടെ പിടുത്തത്തിൽ വൈകയുടെ കൈകൾ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അഗ്നി അപ്പോഴും ശാന്തമായി തന്നെ അരുന്ധതിയെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ടോണി മുന്നോട്ട് വരാൻ പോയതും പിന്നീട് അഗ്നിയുടെ മുഖം കണ്ടതും അവനൊന്ന് ഭയപ്പെട്ടു. അവിടെ തന്നെ നിന്നു. കാരണം കൊടുങ്കാട്ടിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് ടോണിക്ക് അറിയാമായിരുന്നു. ഇനി വരാൻ പോകുന്ന കാര്യം ആലോചിച്ച് ടോണി നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. വൈകിയുടെ കൈകളിൽ പിടിച്ചമർത്തിക്കൊണ്ട് അരുന്ധതി അവൾക്കു നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് നീ എന്റെ അഗ്നി എന്നിൽ നിന്നും അകറ്റിയത്? നിന്നെ ഒരിക്കലും ഇവന്റെ കൂടെ സുഖിച്ച് ജീവിക്കുവാൻ ഞാൻ അനുവദിക്കില്ലടി. അവന്റെ ഭാര്യയാകുവാനുള്ള ഒരേ ഒരു അവകാശം ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മങ്ങളിലും ഈ അരുന്ധതിക്ക് മാത്രമാണ്. അവിടെ മറ്റൊരു സ്ത്രീ വന്നുവെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് അവളുടെ സർവ്വനാശമായിരിക്കും, അതും എന്റെ ഈ കൈകൊണ്ട്. അപ്പോഴാണ് അരുന്ധതി വൈകിയുടെ കഴുത്തിൽ കിടക്കുന്ന അഗ്നി കെട്ടിയ താലി കാണുന്നത്. ഇതല്ലേടി അവൻ കെട്ടിയ നിന്റെ താലി? അരുന്ധതി തലയിൽ ബലമായി പിടിച്ചുകൊണ്ട് വൈകിയോടായി ചോദിച്ചു. ഈ താലി കിടക്കേണ്ടത് എന്റെ കഴുത്തിലാണ്, അല്ലാതെ എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്ന നിന്റെ കഴുത്തിലല്ല. അതുകൊണ്ട് ഇപ്പോൾ നിനക്കിതിന്റെ ആവശ്യമില്ല. അതും പറഞ്ഞ് അരുന്ധതി വൈകിയുടെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിയാൻ വേണ്ടി അമർത്തി പിടിച്ചതും
അഗ്നി കിട്ടിയ താലി അരുന്ധതി വലിച്ചു കൊട്ടിക്കാൻ തയ്യാറെടുത്തിട്ടും ഒന്നും പറയാതെ നിൽക്കുന്ന അഗ്നിയോട് വൈകയ്ക്ക് ചെറുതായി ദേഷ്യം തോന്നി. ഒപ്പം അരുന്ധതിയോട് ഭയവും. അവൾ പേടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയ വൈക കാണുന്നത് നിലത്ത് കിടന്ന് മുഖത്ത് കൈകൾ വെച്ച് പകപോടെ നോക്കുന്ന അരുന്ധതിയെയാണ്. വൈക ഒരു നിമിഷം തിരിഞ്ഞ് അഗ്നിയെ നോക്കിയതും അവന്റെ ചെകുത്താൻ രൂപം മാറുന്ന അവന്റെ തനി സ്വരൂപം കണ്ടതും പേടിച്ചവൾ താഴോട്ട് നോക്കി വിറച്ചുകൊണ്ട് നിന്നു. അരുന്ധതിക്ക് തന്റെ മുഖം പറഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവളുടെ വെളുത്തു തുടുത്ത കവളുകളിൽ അഗ്നിയുടെ കൈവിരൽ പാടുകൾ തെളിഞ്ഞു തന്നെ കാണാമായിരുന്നു. അരുന്ധതിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. തോറ്റുകൊടുക്കാൻ ആഗ്രഹമില്ലാതെ അരുന്ധതി നിലത്തുനിന്നും ചാടി എണീറ്റു. അഗ്നി, നീ എന്നെ അടിച്ചു അല്ലേ? ഭാ മോളെ, അതും പറഞ്ഞ് അഗ്നി അരുന്ധതിയുടെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. അരുന്ധതിക്ക് ഒരു നിമിഷം തന്റെ ശ്വാസം നിലച്ചു പോയോ എന്ന് തോന്നി. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുന്തി വന്നു. നിനക്കെന്ത് ധൈര്യമുണ്ടായിട്ടാണ് ഞാൻ കിട്ടിയ എന്റെ ഭാര്യയുടെ കഴുത്തിലുള്ള താലി പൊട്ടിച്ചെറിയാൻ നിന്റെ കൈ പൊങ്ങിയത്? അവളുടെ കഴുത്തിൽ താലി കിട്ടിയത് ഈ ഞാനാണ് അഗ്നിദേവ്. ഞാൻ കിട്ടിയ താലി പൊട്ടിച്ചെറിയാൻ മാത്രം ധൈര്യമുള്ളവനോ ഉള്ളവളോ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, മനസ്സിലായോടി മോളെ? അരുന്ധതി ഒരിറ്റ് ശ്വാസത്തിനായി കിടന്ന് പിടഞ്ഞതും എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ വൈകി അഗ്നിയുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു, വേണ്ട വിട്ടേക്ക്, എനിക്ക് പേടിയാവുന്നു, അവൾ മരിച്ചു പോകും, വിട്ടേക്ക് പ്ലീസ്. ഒരു നിമിഷം അഗ്നി വൈകിയെ ദേഷ്യത്താൽ നോക്കിയെങ്കിലും പിന്നീട് അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ അരുന്ധതിയുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തു. അരുന്ധതി വാടി കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. അപ്പോഴേക്കും അവളുടെ അമ്മ പങ്കജം വന്ന് അവളുടെ നെഞ്ചിൽ ഒഴിഞ്ഞു കൊടുത്തു. അവൾ ശ്വാസം കിട്ടാതെ ആഞ്ഞാഞ്ഞ് വലിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും അപ്പോഴും കനലിരുന്ന കണ്ണുകളോടെ അവൾ വൈകിയെയും അഗ്നിയെയും നോക്കിക്കൊണ്ടേയിരുന്നു. അഗ്നി, മോനെ വേണ്ടടാ, അമ്മായി പറയുന്നത് കേൾക്ക്, എന്റെ മോളിയൊന്നും ചെയ്യരുത്. പങ്കജത്തിന്റെ വാക്കുകളാണ് അഗ്നിയെ വൈകിയിൽ നിന്ന് നോട്ടം മാറ്റിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. തന്റെ സ്വന്തം അമ്മ അഗ്നിയോട് തനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കേട്ടതും അരുന്ധതി ദേഷ്യം കൊണ്ട് വിറച്ചു. മാറി നിക്ക് തള്ളെ, എനിക്ക് വേണ്ടി നിങ്ങൾ ഇവന്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നോ? നീ ശബ്ദിക്കരുത് അഗ്നി, നീ ഈ വരുന്ന ആഴ്ച നമ്മുടെ വിവാഹമായിരുന്നു എന്നുള്ള കാര്യം നീ മറന്നുപോയോ അഗ്നി? എന്നിട്ട് നീ എന്നെ ചതിച്ചുവല്ലേ, എവിടെയോ കിടക്കുന്ന ദരിദ്രവാസി പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നിരിക്കുന്നു അവൻ. എന്ത് യോഗ്യതയുണ്ട് ഇവൾക്ക് ചന്ദ്രോത്സവ തറവാടിന്റെ മരുമകളാകുവാൻ? എന്റെ സൗന്ദര്യത്തിനും വിദ്യാഭ്യാസത്തിനും യോഗ്യതയ്ക്കും ഒത്ത് ഇവൾക്ക് നിൽക്കുവാൻ സാധിക്കുമോ? അതുപോലെ തന്നെ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം കുഞ്ഞുനാളിൽ ഉറപ്പിച്ചു വെച്ചതാണ്. ആ കാര്യം നീ മറന്നുപോയോ അഗ്നി? ഞാൻ ഈ വിവാഹം ഒരിക്കലും വിശ്വസിക്കില്ല. നീ ഇത് നമ്മൾ തമ്മിലുള്ള വിവാഹം ഉടക്കുവാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ നാടകമാണ്. അരുന്ധതി അങ്ങനെ പറഞ്ഞതും വൈക ചെറുതായി എന്ന് പരിഭ്രമിച്ചു. പക്ഷേ അത് ആരും കണ്ടില്ല. എന്തു പറയുന്നു, ഞാൻ പറഞ്ഞതല്ലേ സത്യം, നിനക്ക് ഈ വിവാഹവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നീ നടത്തിയ വെറും നാടക കല്യാണമാണിത്. അഗ്നിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അരുന്ധതി അവനോടായി ചോദിച്ചു. അതിന് അഗ്നി അരുന്ധതിയെ വന്യമായി ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. എനിക്കറിയാം അരുന്ധതി, നീ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്റെ അടുക്കളയിലേക്ക് വരുമെന്ന്. നീ എന്താ പറഞ്ഞത്? നിന്റെ അത്രയും സൗന്ദര്യം, കഴിവ്, വിദ്യാഭ്യാസം, യോഗ്യതയും ഇവൾക്കില്ലെന്നോ? അതെ, നീ പറഞ്ഞ ഒന്നും ഇവൾക്കില്ലെങ്കിലും ഇവൾക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഒന്നുണ്ട്, നിസ്വാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ്. നിനക്കില്ലാതെ പോയതും അതാണ് അരുന്ധതി, അത് മാത്രം. പിന്നെ നീ അടക്കമുള്ള ഈ തറവാട്ടുള്ള ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ അഗ്നിക്ക് ഇവൾ എന്റെ ഭാര്യയാണോ അല്ലയോ എന്നുള്ള കാര്യം. എങ്കിലും ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സംശയമുള്ളത് കൊണ്ടും ഞാനത് വ്യക്തമായി തെളിയിച്ചു തരാം. ടോണി, അഗ്നി ടോണിയെ വിളിച്ചതും അവനൊരു ഫയൽ അഗ്നിക്ക് കൊണ്ടുകൊടുത്തു. വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള വലിയ വ്യക്തിയല്ലേ, വായിച്ചു നോക്ക്, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതാണെന്ന് ലീഗലി രജിസ്റ്റർ ചെയ്ത കോപ്പിയാണ്. അരുന്ധതി ഫയൽ ഒരു പുച്ഛത്തോടെ തുറന്നു വായിച്ചെങ്കിലും പക്ഷെ അവസാനമായതും അവളുടെ മുഖത്തെല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവൾ ആ പേപ്പർ ഫയലിൽ നിന്നും എടുത്ത് പിച്ചിക്കീറി എറിഞ്ഞു. നോ അഗ്നി, നീ ഇതിന് നീ അനുഭവിക്കും, ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഈ അരുന്ധതി. നിനക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അതും ഇവളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് നീ കരുതണ്ട. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് അരുന്ധതിയുടെ കൂടെ മാത്രമായിരിക്കും. ഒന്നും രണ്ടുമല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ള എന്റെ തപസ്സാണ് നിന്നെ നേടുക എന്നുള്ളത്. അവിടെ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും. അവളുടെ മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി വിടർത്തിക്കൊണ്ടവൾ വൈകിയെ ഒന്ന് നോക്കി. എന്നാൽ അവൾക്ക് തടസ്സമായി അഗ്നി വൈകിയുടെ മുൻപിൽ കയറി നിന്നു. ചെവി തുറന്ന് കേട്ടോ അരുന്ധതി, നീ എന്റെ പ്രാണനായവളെ തൊടണമെങ്കിൽ നീ ഈ അഗ്നിയെ നേരിടണം. എങ്കിൽ മാത്രമേ നിനക്ക് അവളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. നിനക്കറിയാവുന്നതല്ലേ അരുന്ധതിയെ, നിന്നെ ഞാനൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല അഗ്നി, കാരണം നീ എന്റേതാണ്, എനിക്ക് വേണം നിന്നെ. പക്ഷേ നിന്റെ പാ, അവൾ പറയാൻ വന്നത് മുഴിപ്പിക്കാതെ അഗ്നിയോടായി പറഞ്ഞു. ഇപ്പോൾ നീ കൂടെ കൊണ്ട് നടക്കുന്നവളുടെ ആയുസ് കുറവാ. അഗ്നി ഒന്നുകൂടി അരുന്ധതിയുടെ അടുക്കളയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ ചെവിയിലായി പറഞ്ഞു. ആരുടെ ആയുസാണ് കുറവെന്ന് കാലം തെളിയിക്കട്ടെ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ രാത്രി കൃത്യം 7 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുവിൻ.